നമസ്കാരം. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ ദുബായിലാണ്. അവിടെ കേരളത്തിൻ്റെ ഒരു പവലിയൻ, അവിടുത്തെ ദുബായ് എക്സ്പോയിൽ കേരളത്തിൻ്റെ ഒരു പവലിയൻ ഉണ്ടത്രേ, അത് ഉദ്ഘാടനം ചെയ്യണമത്രേ, അതിനൊക്കെയാണത്രേ അദ്ദേഹം ദുബായിൽ പോയതത്രേ. ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് ക്യാപ്സൂളുകൾ. അദ്ദേഹം അമേരിക്കയിൽ പോയത് നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹം ചികിത്സാർത്ഥമാണ് പോയത് മയോ ക്ലിനിക്കിൽ. മയോ ക്ലിനിക്കിൽ ആയതുകൊണ്ട് അദ്ദേഹത്തിന് ക്യാൻസർ ആണ് എന്ന് നമുക്ക് അനുമാനിക്കാം. അനുമാനം മാത്രമാണ്. അദ്ദേഹം ഇതുവരെയും എന്താണ് തൻ്റെ അസുഖം എന്ന് മലയാളികളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്ന പണം നമ്മുടെ നികുതി പണമാണ്. അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ നികുതി പണമാണ്. ഇവിടെ മുൻപും ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. മന്ത്രിമാരാവട്ടെ, പ്രധാനമന്ത്രിമാരാവട്ടെ, മുഖ്യമന്ത്രിമാരാവട്ടെ, അവർക്കൊക്കെ അസുഖവും വന്നിട്ടുണ്ട്. അവരിൽ നല്ലൊരു ശതമാനവും തനിക്ക് എന്താണ് അസുഖമെന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സുഷമ സ്വരാജ് എടുക്കാം, മനോജ് പരീക്കർ എടുക്കാം, അരുൺ ജെയ്റ്റ്ലി എടുക്കാം, തോമസ് ചാണ്ടി എടുക്കാം. എന്തിന്? സർക്കാർ സംവിധാനത്തിലില്ലാത്ത, ഇപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കോടിയേരി ബാലകൃഷ്ണനെ എടുത്താൽ പോലും കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ക്യാൻസറാണെന്ന്. അങ്ങനെ ഓരോ വ്യക്തികളും തങ്ങളെ ബാധിച്ചിരിക്കുന്ന അസുഖം എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളവരാണ്. സുഷമ സ്വരാജിന് കിഡ്നിക്കായിരുന്നു പ്രശ്നം, അതേപോലെ തന്നെ പരീക്കറിന് ക്യാൻസറായിരുന്നു, തോമസ് ചാണ്ടിക്ക് ക്യാൻസറായിരുന്നു. ഇവരൊക്കെ അവരുടെ അസുഖം എന്തെന്ന് വെളിപ്പെടുത്തിയവരാണ്. വെളിപ്പെടുത്തണം എന്ന് നിർബന്ധവുമില്ല. അപ്പോൾ പിണറായി വിജയൻ വെളിപ്പെടുത്തണം എന്നല്ല പറയുന്നത്, അത് ഗോപ്യമായിട്ട് വെച്ചിരിക്കുന്നു, രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നു. ആയിക്കോട്ടെ, അദ്ദേഹം യു എസിൽ പോയി, അവിടെ ചികിത്സ കഴിഞ്ഞു, പുറത്തിറങ്ങി, നല്ല ഷർട്ടും പാൻറ്റുമൊക്കെ ഇടുന്നു, നല്ല കാര്യം, ഒരു കുഴപ്പമില്ല. എന്തായാലും പഴയ പോലെ മാക്രിക്ക് കൂട്ടിട്ട പോലെയല്ല കോമാളത്തരം ഒന്നുമല്ലല്ലോ കാണിക്കുന്നത്. ഇപ്പോൾ കുറച്ച് വൃത്തിയുണ്ട്, നല്ലത്, അതിനെ ഒന്നും ട്രോളാൻ ഞങ്ങളില്ല. അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തി സ്വാതന്ത്ര്യം. ദുബായ് പോലുള്ള ഒരു സ്ഥലത്ത് പോകുമ്പോൾ കുറച്ച് ഭംഗിയിൽ വേഷം ധരിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല. ട്രോളുന്നവരുണ്ട്, ട്രോളട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. അദ്ദേഹം എന്തിനാണ് ദുബായ് പോകുന്നത്? ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്ക് എന്താണ് ദുബായിൽ കാര്യം? ദുബായിൽ ചുമ്മാ കറങ്ങാനുള്ള ആളാണോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി? അപ്പോൾ അവർ പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് കാർ അവരുടെ ക്യാപ്സൂൾ വെച്ച് പറയുന്നത് അവിടെ കേരളത്തിൻ്റെ ഒരു പവലിയൻ ഉദ്ഘാടനം ചെയ്യും. എന്താണ് കേരളത്തിൻ്റെ പവലിയൻ? അവിടെ ഇന്ത്യക്കായിട്ട് ഒരു മൂലയ്ക്ക് ഒരു ചെറിയ ഒരു സ്റ്റാൾ കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരാഴ്ച കർണാടകയുടെ ആണെങ്കിൽ അടുത്ത ഒരാഴ്ച തമിഴ്നാടിൻ്റെയാണ്, അടുത്ത ഒരാഴ്ച ഒരുപക്ഷെ മഹാരാഷ്ട്രയാവാം, ആന്ധ്രയാവാം, തെലുങ്കാനയാവാം. അങ്ങനെ കേരളത്തിനുമുണ്ട് ഒരു സ്റ്റാൾ. അല്ലാതെ കേരളത്തിന് മാത്രമായിട്ടല്ല, ഓരോ രാജ്യങ്ങൾക്ക് കൊടുത്തിരിക്കുന്നു. ആ രാജ്യങ്ങളിലെ ഓരോ ഭാഗങ്ങളായതുകൊണ്ട് മാത്രം, അതായത് സംസ്ഥാനങ്ങൾ, കേരളം, തമിഴ്നാട്, അങ്ങനെ അങ്ങനെ എങ്ങനെ വരുമ്പോൾ കേരളത്തിൻ്റേതായിട്ടുള്ള സ്റ്റാളിൻ്റെ ഉദ്ഘാടനത്തിനകത്ത് ആണത്രേ പിണറായി വിജയൻ പോയിരിക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്താണ്? ഒരാഴ്ച മാത്രം നീണ്ടു നിൽക്കുന്ന കേരളത്തിൻ്റെ ഒരു സ്റ്റാൾ, ഒരു പവലിയൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്തിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ദുബായിൽ പോകുന്നത്? അപ്പോൾ അതൊന്നുമല്ല കാരണം. അപ്പോൾ അതൊരു കാരണമേ അല്ല, ഒരു കാര്യമേ അല്ല. എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് അത് പറയാൻ സാധിക്കുന്നില്ല? ഇനി അവിടെയുള്ള മന്ത്രിമാരെയും അവിടെയുള്ള രാജാക്കന്മാരെയൊക്കെ കാണുക, അവിടെ രാജഭരണമൊക്കെ ആണല്ലോ കാണുന്നതെന്ന് പറയും. അതുകൊണ്ട് എന്ത് നേട്ടമാണ് സർക്കാരിനുണ്ടാവാൻ പോകുന്നത്? രാജ്യാന്തര തലത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും കരാറോ ഒപ്പുവെക്കാനൊക്കെ ഉണ്ടെങ്കിൽ അത് ശരിക്കും കേന്ദ്രം വഴിയാണ് നടക്കാറുള്ളത്. കേരളം വഴി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും സാമ്പത്തിക സഹായങ്ങളോ കൊടുക്കൽ വാങ്ങലുകളോ ഒന്നും നിലവിൽ സാധ്യമല്ല. ഇനി നാളെ സാധ്യമാവുമോ എന്നറിയില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ഈ പിണറായി വിജയൻ ഇങ്ങനെ ഒരു രഹസ്യാത്മക യാത്ര നടത്തുന്നതിൻ്റെ പിന്നിൽ? അവിടെ ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കമ്മ്യൂണിസ്റ്റുകളുടെ ഇടയിൽ തന്നെ ചില സംസാരം ഉണ്ടായിരിക്കുന്നു. ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അവിടെ അദ്ദേഹം വില കൂടി, അതായത് അത്യാഡംബരമുള്ള വാഹനങ്ങളിലാണ് സഞ്ചരിക്കുന്നത്. ഇത് ഇന്ത്യൻ സർക്കാരോ കേരള സർക്കാരോ ദുബായ് സർക്കാരോ ഒന്നും സംഘടിപ്പിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളല്ല. മറിച്ചു നമ്മുടെ പ്രധാനമന്ത്രിയോ അതുപോലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോ മറ്റൊരു രാജ്യത്ത് പോകുമ്പോൾ ഒന്നുകിൽ കേന്ദ്ര സർക്കാരിൻ്റെ, അതായത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ ചെല്ലുന്ന രാജ്യത്തെ വാഹന ഗതാഗതം സംവിധാനങ്ങൾ, ഹോട്ടലുകൾ എല്ലാം അങ്ങനെയാണ് നടക്കാറ്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. പിണറായി വിജയൻ സഞ്ചരിക്കുന്നത് സ്വകാര്യ വ്യക്തിയുടെ അത്യാഡംബര വാഹനത്തിലാണ്. എന്താണ് അത് സാധാരണ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു സന്ദേശം? അങ്ങനെ നടക്കേണ്ട ആളാണോ മുഖ്യമന്ത്രി? എന്താണ് സർക്കാർ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അറിയാതെ ഒരു യാത്രയും മറ്റുമൊക്കെ? ഇതൊക്കെ ചോദിക്കണ്ടേ? ഇതൊക്കെ ചോദിക്കേണ്ടതിന് പകരം അദ്ദേഹം ഇടുന്ന കോട്ട്, അദ്ദേഹം ഇടുന്ന ഷർട്ട്,
അതൊക്കെ നിങ്ങൾ ചെയ്യും. മോദി എവിടെയെങ്കിലും പോകുമ്പോൾ മോദി തൊപ്പി വെക്കുന്നുണ്ടോ, കണ്ണാടി വെക്കുന്നുണ്ടോ, കോട്ടിടുന്നുണ്ടോ, കൂൺ കഴിക്കുന്നുണ്ടോ, അതൊക്കെ വെറും വില കുറഞ്ഞ ആരോപണവും ട്രോളുകളും മാത്രമാണ്. അതല്ല ചോദിക്കേണ്ടത്. എന്തിനാണ് പിണറായി വിജയൻ ദുബായിൽ പോകുന്നതും മറ്റും? ഒരു സ്റ്റാൾ, കേരളത്തിലെ ഒരു സ്റ്റാൾ അല്ലെങ്കിൽ ഒരു എക്സ്പോ, എക്സ്പോയിലുള്ള ഒരു ഒരു ഒരാഴ്ചത്തേക്കുള്ള ഒരു ഒരു സ്റ്റാൾ, ഒരു പവലിയൻ ഉദ്ഘാടനം ചെയ്യാനാണ് പോകുന്നതെന്നുള്ള ആ ക്യാപ്സൂൾ തൽക്കാലം നിങ്ങൾ തന്നെ വിഴുങ്ങിക്കും. ഞങ്ങൾക്ക് അത് വിഴുങ്ങാൻ ഒട്ടും താല്പര്യമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.